ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്നതും ഉടമ്പടിയുടേതുമായ എൻ്റെ രക്തമാണ്. മത്തായി 26:28 വാക്യം. വിശുദ്ധ കുർബാനയ്ക്കിടയിൽ ഫാദർ അർണോസ് ദസ് ഗ്രോയൻസ് വിശുദ്ധ കുർബാനയിൽ ദൈവസാന്നിധ്യമുണ്ടോ എന്ന് സംശയം തോന്നി. പെട്ടെന്ന് കാസയിലെ വീഞ്ഞ് ജീവനുള്ള രക്തമായി രൂപാന്തരപ്പെടുകയും തിരരക്തം പതിഞ്ഞു പൊങ്ങി അത് തിളച്ച് കുമിളകളായി പൊങ്ങിവന്ന് കാസയിൽ നിന്ന് കെത്താനയിലേക്ക് വീണ് രക്തം ഉറഞ്ഞുകൂടി കട്ടിയായിത്തീരുകയും ചെയ്തു. ഇത് കണ്ട് വൈദികൻ ഭയചകിതനായി തൻ്റെ തെറ്റിന് ക്ഷമ ചോദിച്ചപ്പോൾ കാസയുടെ പുറത്തേക്ക് നിറഞ്ഞു പൊങ്ങിയ തിരരക്തം പെട്ടെന്ന് പഴയ അവസ്ഥയിലായി. കിത്താനിയിലേക്ക് വീണ തിരരക്തം ഉറഞ്ഞുകൂടി ഒരു ബദാം പരിപ്പിൻ്റെ ആകൃതിയിൽ യാതൊരു മാറ്റവുമില്ലാതെ ഇന്നും ഇരിക്കുന്നു. ഈ അത്ഭുതത്തിൻ്റെ വാർഷിക സ്മരണ എല്ലാ വർഷവും ആഘോഷിക്കപ്പെടുന്നു. ഈ പ്രതിഭാസത്തെക്കുറിച്ച് നിരവധി രേഖകൾ കണ്ടെത്താനും കഴിഞ്ഞു. ശിലാഫലകങ്ങൾ, ഛായാചിത്രങ്ങൾ എന്നിവ ധാരാളമുണ്ട്. മാർപ്പാപ്പമാരായ ക്ലമൻ 11, ബെനഡിക്ട് 14, പിയൂസ് 9, ലിയോ 13 തുടങ്ങിയവർ ഈ അത്ഭുത തിരുശേഷിപ്പ് വണങ്ങുകയുണ്ടായി. പാടാ